ഹായ്, ഞാൻ സജിത് നായർ. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിസിനസ്സും അതുപോലെ തന്നെ ട്രാവലും ഉൾപ്പെടുന്ന ഈ ഒരു ചാനൽ എല്ലാവർക്കും ഉപകാരപ്രദമാകുന്നു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം. പലരുടെയും നൽകുന്ന ഫീഡ്ബാക്ക് തന്നെയാണ് എൻ്റെ സപ്പോർട്ട്. ഈ ഒരു ചാനൽ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങൾ കൂടുതൽ ബിസിനസ്സും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതുപോലെ തന്നെ ട്രാവലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും എല്ലാം ഈ ഒരു വീഡിയോയിൽ അപ്ലോഡ് ആവുന്നതാണ്. ഓക്കെ, ഞാൻ ഇന്ന് എന്റെ വിഷയത്തിലേക്ക് വരാം. ഇന്നത്തെ എന്റെ വിഷയം എന്ന് പറഞ്ഞാൽ ബാങ്കിങ് ആണ്. ബാങ്ക് നമ്മൾ എല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും പരമപ്രധാനമായ സാമ്പത്തിക വ്യവസ്ഥയുടെ നട്ടല് തന്നെയാണ് ബാങ്കുകൾ എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല, അല്ലെ? നിങ്ങളും ഞാനും ATM കാർഡും ഡെബിറ്റ് കാർഡും ക്രെഡിറ്റ് കാർഡും അതുപോലെ തന്നെ മറ്റ് ഓൺലൈൻ ബാങ്കിങ്ങും എല്ലാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു മേഖല. ഈ ഒരു കോവിഡ് സമയം വന്നപ്പോൾ പോലും തകർച്ചയില്ലാതെ മുന്നോട്ട് പോകുന്നു എന്ന് പറയുന്ന ഒരേ ഒരു മേഖല അത് ബാങ്ക് തന്നെയായിരിക്കും. ഈ ബാങ്കുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ പ്രൊജക്ടിന്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ വീഡിയോയിൽ വന്നിരിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നു മിനി ബാങ്കുകൾ. ഒരു ബാങ്ക് സ്വന്തമായി തുടങ്ങണമെന്ന് നമ്മൾ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ടാവും, അല്ലെ? പക്ഷെ അതിന് ഒരുപാട് നൂലാമാലകളും പ്രശ്നങ്ങളും എല്ലാം നമ്മളുടെ മുന്നിലുള്ളത് കൊണ്ട് തന്നെ നമുക്കത് ചെയ്യാൻ പറ്റില്ല. കാരണം ഗവൺമെന്റ് സെക്ടറിൽ അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടറിലാണെങ്കിൽ ഇത്ര കോടി ഡെപ്പോസിറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, RBI അപ്രൂവൽ, ഇതെല്ലാം വലിയ പ്രശ്നങ്ങൾ തന്നെയാണ്. നിങ്ങൾക്ക് ചെറിയൊരു ഷോപ്പ് ഉണ്ടെന്ന് വിചാരിക്കുക നിങ്ങളുടെ നാട്ടിൽ. ഈ ഒരു ഷോപ്പിനെ നമുക്ക് എന്ത് വേണമെങ്കിൽ ബാങ്കാക്കി മാറ്റാം, ഒരു മിനി ബാങ്കാക്കി മാറ്റാം. ഈ വിഷയത്തെ സംബന്ധിച്ചാണ് ഞാൻ ഇന്നിവിടെ വീഡിയോയിൽ വന്നിരിക്കുന്നത്. എന്താണ് ഈ മിനി ബാങ്കുകൾ എന്ന് പറയുന്നത്? മിനി ബാങ്കുകളെ നമ്മൾ കിയോസ്കുകൾ എന്നും വിളിക്കാറുണ്ട്, ബാങ്കിങ് കിയോസ്ക് എന്ന് വിളിക്കാറുണ്ട്. ഏകദേശം ഒരു 4-5 വർഷം മുമ്പ് തന്നെ ഈ ഒരു പദ്ധതി തുടങ്ങിയിട്ടുണ്ട്. പല കമ്പനികളും ബാങ്കുമായി ടൈപ്പ് ചെയ്തുകൊണ്ടും അതുപോലെ തന്നെ ബാങ്ക് ഡയറക്റ്റ് ആയും ബാങ്കിങ് കിയോസ്കുകൾ നൽകാറുണ്ട്. ബാങ്കിങ്ങിന്റെ ഒരു എക്സാമിനേഷൻ കഴിഞ്ഞാൽ മാത്രമേ ഈ ബാങ്കിങ് കിയോസ്കുകൾ ഇപ്പോൾ നിലവിൽ എടുക്കാൻ പറ്റുള്ളൂ. ബാങ്കിങ്ങിന്റെ ഒരു എക്സാമിനേഷൻ ഉണ്ട്, BSc ആയിട്ടുള്ള ഒരു എക്സാമിനേഷൻ ഉണ്ട്. അത് കഴിഞ്ഞാലേ ബാങ്കിന്റെ ഡയറക്റ്റ്, അതായത് ബാങ്ക് നിങ്ങൾക്ക് BSc തരികയാണെങ്കിൽ ആ ഒരു എക്സാമിനേഷൻ കഴിയുന്ന ആളുകൾക്ക് ചെയ്യാൻ പറ്റും. പഞ്ചാബ് നാഷണൽ ബാങ്ക്, ഫെഡറൽ ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ തുടങ്ങിയ ഗവൺമെന്റ് അപ്രൂവ്ഡ് ആയിട്ടുള്ള പല ബാങ്കുകളും, ഗവൺമെന്റിന്റെ നേതൃത്വത്തിലുള്ള ബാങ്കുകളും ദേശനാട്ടുള്ള ബാങ്കുകളും എല്ലാവരും ഇതിന്റെ കിയോസ്കുകൾ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. വളരെ മുമ്പ് തന്നെ ഉള്ള ഒരു സംഭവമാണ് ഈ ഒരു ബാങ്കിങ് കിയോസ്ക് എന്ന് പറയുന്നത്. നിങ്ങളുടെ ഒരു സ്ഥാപനത്തിൽ ഇത് എങ്ങനെ നടപ്പിലാക്കാം എന്നുള്ളതാണ് ഞാനിവിടെ ഈ വീഡിയോയിലൂടെ പറയുന്നത്. നെക്സസിന്റെ ഈ ഒരു അടുത്ത കാലത്തായിട്ടുള്ള പുതിയൊരു പ്രോജക്റ്റ് ആണ് ബാങ്കിങ് കിയോസ്ക് എന്ന് പറയുന്നത്, ബാങ്കിങ് മിത്ര കേന്ദ്രങ്ങൾ എന്ന് പറയുന്നു. നമ്മൾ ഇതുപോലെ ബാങ്കിങ് കറസ്പോണ്ടന്റ് ആയിട്ടുള്ള, ബാങ്കിങ് കിയോസ്ക് ആയിട്ടുള്ള പല ഏജൻസികളുമായി ടൈപ്പ് ചെയ്തുകൊണ്ട് കൊണ്ടുവന്നിരിക്കുന്ന ഒരു സംവിധാനമാണ് ഈ ബാങ്കിങ് കിയോസ്ക് എന്ന് പറയുന്നത്. ഈ ബാങ്കിങ് കിയോസ്കിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ ബാങ്കിങ് കിയോസ്കിൽ ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ ബാങ്കുകളിൽ ലഭിക്കുന്ന ഒരു സേവനത്തിന്റെ ഒരു ഭാഗം അവർക്ക് അവിടുന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. സപ്പോസ് അക്കൗണ്ട് ഓപ്പണിംഗ് ചെയ്യാം, അതുപോലെ തന്നെ ബാങ്കിലേക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാം, ബാങ്കിൽ നിന്ന് ക്യാഷ് വിഡ്രോ ചെയ്യാം, ATM അതുപോലെ ഡെബിറ്റ് കാർഡ് അതിനുള്ള അപ്ലിക്കേഷൻ കൊടുക്കാം, അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡിന്റെ ബില്ലുകൾ പേയ്മെന്റ് ചെയ്യാം, അങ്ങനെയുള്ള പല കാര്യങ്ങളുമാണ് ഈ ഒരു മിനി ബാങ്ക് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കേൾക്കുമ്പോൾ നല്ല ഇൻട്രസ്റ്റിംഗ് തന്നെയാണ്, കാരണം ഒരു സ്ഥാപനം സ്വന്തമായിട്ടുള്ള ആർക്കും തുടങ്ങാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ് ഈ ഒരു ഓൺലൈൻ ബാങ്കിങ് കിയോസ്ക് എന്ന് പറയുന്നത്. പല കമ്പനികളും ഇതുമായിട്ട് കേരളത്തിൽ വന്നിട്ടുണ്ട്. സീറോമാസ് ഫൗണ്ടേഷൻ എന്നുള്ളൊരു കമ്പനിയാണ് SBI സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കിയോസ്കുകൾ ഓൾ കേരള കൊടുത്തിരുന്നത്. അതുപോലെ തന്നെ പഞ്ചാബ് നാഷണൽ ബാങ്ക് ഡയറക്റ്റ് ആയിട്ട് അവരുടേതായ കിയോസ്കുകൾ നൽകിക്കൊണ്ടിരിക്കുന്നു. ഇത് നമുക്ക് ആ ബാങ്കിന്റെ ബോർഡ് വെച്ചുകൊണ്ട്, നമ്മുടെ സ്ഥാപനത്തിന് മുന്നിൽ ആ ബാങ്കിന്റെ ബോർഡ് വെച്ചുകൊണ്ട്, ഓതറൈസ്ഡ് ബാങ്കിങ് കിയോസ്ക് എന്ന ബോർഡ് വെച്ചുകൊണ്ട്, അല്ലെ ബിസിനസ് കറസ്പോണ്ടന്റ് എന്ന ബോർഡ് വെച്ചുകൊണ്ട് നമുക്ക് പ്രവർത്തിക്കാൻ പറ്റും. നിങ്ങളുടെ സ്ഥാപനത്തിന്റെ പേരും അടിയിൽ വെച്ച്, മുകളിൽ ബാങ്കിന്റെ പേരും വെച്ച് ചെയ്യാം. നെക്സസ് നിങ്ങൾക്കായിട്ട് അവതരിപ്പിക്കുകയാണ്. നെക്സസ് കുറെ കമ്പനികളുമായി ടൈപ്പാണ്. ഫിനോ ബാങ്ക്, ICICI ബാങ്ക്, അതുപോലെ തന്നെ യെസ് ബാങ്ക്, ഇങ്ങനെയുള്ള കമ്പനികളുമായുള്ള ടൈപ്പിൽ ഇവരുടെ എല്ലാം ബാങ്കിങ് കിയോസ്കുകളാണ് നമ്മൾ നൽകാൻ പോകുന്നത്. ഇപ്പൊ നൽകിക്കൊണ്ടിരിക്കുന്ന കുറെ കേന്ദ്രങ്ങൾ നമ്മൾ കേരളത്തിൽ കൊടുത്തു കഴിഞ്ഞു. ഇവരുടെയൊക്കെ നടക്കുന്ന കാര്യങ്ങളൊന്നും, പല ബാങ്കിങ് ആയിട്ടുള്ള പല ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഈ ബാങ്കുകൾ ഈ ഒരു കിയോസ്കുകളിലൂടെ നടക്കുന്നുണ്ട്. ബാങ്കുകൾ ഇല്ലാത്ത ദിവസം പോലും വർക്ക് ചെയ്യാം എന്നുള്ളതാണ് ഈ കിയോസ്കിന്റെ അഡ്വാൻറ്റേജ്. ഇപ്പൊ തന്നെ അറിയാം, ഈ കോവിഡ് സിറ്റുവേഷനിൽ എല്ലാ ശനിയാഴ്ചയും ബാങ്ക് അവധിയാണ്.
അല്ലാത്ത സമയത്ത് സെക്കൻഡ് സാറ്റർഡേ ഫോർത്ത് സാറ്റർഡേ ബാങ്ക് അവധിയാണ്, സൺഡേ ബാങ്ക് അവധിയാണ്, അതുപോലെ തന്നെ ഗവൺമെന്റ് ഹോളിഡേസിലൊക്കെ ബാങ്ക് അവധിയാണ്. ഈ ഒരു സാഹചര്യത്തിൽ മണി ട്രാൻസ്ഫർ അല്ലെങ്കിൽ സാമ്പത്തികമായ ഇടപാടുകൾ ചെയ്യുക, എ ടി എമ്മിൽ ക്യാഷ് വിഡ്രോ ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള പല ബുദ്ധിമുട്ടുകളും കസ്റ്റമേഴ്സ് നേരിടുന്നുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം, നമ്മളും നേരിട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. സോ ഈ ഒരു അവസരത്തിൽ നമുക്ക് നമ്മുടെ ഈ ഒരു ബാങ്കിങ് കിയോസ്ക് എന്നുള്ളതിന് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു പ്രസക്തിയുണ്ട്. കാരണം ഇപ്പോൾ കോവിഡിന്റെ സിറ്റുവേഷൻ വന്നു, ക്വാറന്റൈൻ പ്രശ്നങ്ങൾ വന്നു, അതുപോലെ തന്നെ കണ്ടെയ്ൻമെന്റ് സോണുകൾ വന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഗവൺമെന്റ് എംപ്ലോയീസിനായാലും പെൻഷനേഴ്സിനായാലും ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്കായാലും എല്ലാവർക്കും അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് ക്യാഷ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ക്യാഷ് വിഡ്രോ ചെയ്യാൻ വേണ്ടി അവർക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പുറത്തിറങ്ങുക, അനാവശ്യമായി പുറത്തിറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ആളുകൾക്ക് ഇവരുടെ വീട്ടിലേക്ക് നിങ്ങൾക്ക് സേവനം എത്തിച്ചു കൊടുക്കുവാനും ഈ ബാങ്കിങ് കിയോസ്കിന് പറ്റും. അവിടെയാണ് അതിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഈ ബാങ്കിങ് കിയോസ്കുകൾക്ക് അവരുടെ വീട്ടിൽ ക്യാഷ് എത്തിച്ചു കൊടുക്കാം. അതെങ്ങനെയെന്ന് ഞാൻ വഴിയെ പറയാം. മെയിൻ ആയിട്ട് വരുന്ന സർവീസസ് എന്ന് പറഞ്ഞാൽ ICICI ബാങ്ക് മിത്ര, അതാണ് മെയിൻ ആയിട്ട് വരുന്ന ഒരു സർവീസ്. ICICI ബാങ്കിന്റെ ഒരു ബിസിനസ് കറസ്പോണ്ടന്റ് ആയിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. ഈ ICICI ബാങ്കിന്റെ ഓതറൈസ്ഡ് ബിസിനസ് കറസ്പോണ്ടന്റ് എന്നുള്ള സർട്ടിഫിക്കറ്റും ബാങ്ക് നിങ്ങൾക്ക് തരുന്നു. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോ ഒക്കെ ഉള്ള ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ സെന്ററിൽ നിങ്ങൾക്ക് പ്രദർശിപ്പിക്കുവാൻ പറ്റും. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട സോഫ്റ്റ്വെയർ, അക്കൗണ്ട് ഓപ്പണിംഗ്, ICICI ബാങ്കിലേക്ക് പണം നിക്ഷേപിക്കുന്നതിനും വിഡ്രോ ചെയ്യുന്നതിനുള്ള സംവിധാനം, അതുപോലെ തന്നെ മറ്റ് ഏത് ബാങ്കിലേക്കും ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യുന്നതിനുള്ള സംവിധാനം, ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ കിട്ടും. അതുപോലെ തന്നെ യെസ് ബാങ്കിന്റെ ഓതറൈസ്ഡ് BC ആയിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. നേരത്തെ പറഞ്ഞ പല കാര്യങ്ങൾ, അക്കൗണ്ട് ഓപ്പണിംഗ് ഇല്ല എന്നാൽ മണി ട്രാൻസ്ഫർ അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളും ഡെപ്പോസിറ്റ് വിഡ്രോവൽ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാം ഈ യെസ് ബാങ്കിന്റെ കിയോസ്കിലൂടെ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ മെയിൻ ആയിട്ട് അവതരിപ്പിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ AEPS ആണ്. ആധാർ എനാബിൾഡ് പേയ്മെന്റ് സിസ്റ്റം എന്നാണ് AEPSന്റെ ഫുൾ ഫോം. പല ഏജൻസികളും AEPS എന്ന് പറഞ്ഞ് ഇറക്കുക, ആധാർ എനാബിൾഡ് പേയ്മെന്റ് സിസ്റ്റം എന്ന് പറഞ്ഞിറക്കുമ്പോൾ പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട്. എന്താണ് ഈ AEPS എന്നുള്ളത് ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. നമ്മളെല്ലാവരും നമ്മുടെ ബാങ്ക് അക്കൗണ്ടുമായിട്ട് ആധാർ ലിങ്ക് ചെയ്തിട്ടുണ്ട് അല്ലെ. നമ്മുടെ ബാങ്ക് അക്കൗണ്ടും ആധാറും തമ്മിൽ ലിങ്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് എത്ര ബാങ്കിൽ വേണമെങ്കിലും നമ്മുടെ ആധാർ ലിങ്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ആധാർ ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം അയക്കുന്നതിനും ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനും വിഡ്രോ ചെയ്യുന്നതിനുമുള്ള ഒരു സംവിധാനമാണ് AEPS എന്ന് പറയുന്നത്. ഇതുവരെ വിഡ്രോ ചെയ്യുന്ന ഒരു സംവിധാനം കൂടി ഉണ്ടായിരുന്നു. സമീപകാലത്തായിട്ട് അതിൽ ചെറിയ മാറ്റങ്ങൾ RBI വരുത്തിയത് കൊണ്ട് തന്നെ ഇപ്പോൾ വിഡ്രോവൽ ഇപ്പോൾ പോസിബിൾ അല്ല, പക്ഷെ അടുത്ത് തന്നെ വരുമെന്നാണ് കേൾക്കുന്നത്. എന്നിരുന്നാലും AEPS എന്ന് പറഞ്ഞാൽ ആധാർ എനാബിൾഡ് പേയ്മെന്റ് സിസ്റ്റമാണ്. ഒരു കസ്റ്റമർ നിങ്ങളുടെ അടുത്ത് വരികയാണ്, ആ കസ്റ്റമർ SBI അക്കൗണ്ടുള്ള ആളാണെന്ന് വിചാരിക്കുക. അയാളുടെ ആധാർ നമ്പർ SBIയുമായിട്ട് ലിങ്ക് ചെയ്തതാണ്. ഇയാൾ നിങ്ങളുടെ സെന്ററിൽ വരുന്നു. നിങ്ങളുടെ സെന്ററിൽ ഒരു ഡിവൈസ് ഉണ്ടാവും, ഒരു ഫിംഗർ പ്രിന്റ് ഡിവൈസ് ഉണ്ടാവും. ഈ ഫിംഗർ പ്രിന്റ് ഡിവൈസിൽ അയാൾ വിരലടയാളം വിൽക്കുന്നു, അയാളുടെ ആധാർ നമ്പർ ടൈപ്പ് ചെയ്യുന്നു. അപ്പോൾ ചോദിക്കുന്നു ഏത് ബാങ്കിലേക്കാണ് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യേണ്ടതെന്ന്. അതായത് ഇയാളുടെ ആധാർ ലിങ്ക് ചെയ്തിരിക്കുന്ന എല്ലാ ബാങ്കുകളും അവിടെ ഡിസ്പ്ലേ ചെയ്യുന്നു. ആ ഏത് ബാങ്കിലേക്കാണോ നിങ്ങൾക്ക് ക്യാഷ്, ആ കസ്റ്റമർക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത്, ആ ബാങ്കിലേക്ക് ബാങ്കിന്റെ ഓപ്ഷൻ പേര് തിരഞ്ഞെടുക്കും. ഇപ്പൊ സപ്പോസ് അത് ICICI ബാങ്ക് ആണ് ICICI, അല്ലെങ്കിൽ HDFC ബാങ്ക് ആണ് HDFC, അല്ലെങ്കിൽ SBI ആണെങ്കിൽ SBI, ഫെഡറൽ ബാങ്ക് ആണ് ഫെഡറൽ ബാങ്ക്, അത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കും. എന്നിട്ട് ആവശ്യമുള്ള തുക എൻ്റർ ചെയ്യുന്നു. ആവശ്യമുള്ള തുക എൻ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ വാലറ്റിൽ നിങ്ങൾ സൂക്ഷിച്ചിരുന്ന പണം, 1000 രൂപയാണ് അയാൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ വാലറ്റിൽ നിങ്ങൾ സൂക്ഷിച്ചിരുന്ന പണം 1000 രൂപ കസ്റ്റമറുടെ ബന്ധപ്പെട്ട അക്കൗണ്ടിലേക്ക് നീങ്ങുന്നു. ഇതിന് ബാങ്ക് നിങ്ങൾക്കൊരു കമ്മീഷനും തരുന്നു. 10 രൂപ വരെ ഒരു കമ്മീഷനും ഉണ്ട് ഈ ഒരു എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതിന് പല പാക്കേജുകളുണ്ട്. ഈ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫിക്സഡ് അല്ല, അതിന് പല പാക്കേജുകളുണ്ട്. ആ പാക്കേജുകളും നിങ്ങൾക്ക് ചെയ്യാം, ഓപ്റ്റ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. സോ ഈ 1000 രൂപയുമായി വരുന്ന കസ്റ്റമർ 1000 രൂപ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കുന്നു. നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഈ എമൗണ്ട് നേരെ അയാളുടെ അക്കൗണ്ടിലേക്ക് ഇടുന്നു. നിങ്ങളുടെ വാലറ്റിൽ നിന്നും ക്യാഷ് അയാളുടെ അക്കൗണ്ടിലേക്ക് പോകുന്നു. ഇന്ത്യയിലുള്ള ആധാർ ബന്ധപ്പെടുത്തിയ എല്ലാ അക്കൗണ്ടിലേക്കും ഇതുപോലെ പണം ട്രാൻസ്ഫർ ചെയ്യാം. ഇതാണ് AEPS എന്ന് പറയുന്നത്. അതുപോലെ ICICI ബാങ്കിന്റെ കിയോസ്ക് നിങ്ങൾക്കുണ്ടെങ്കിൽ ICICI ബാങ്കിന്റെ അക്കൗണ്ട് നമ്പർ എൻ്റർ ചെയ്ത് നേരെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാം. അതുപോലെ യെസ് ബാങ്കിൻ്റെതാണെങ്കിൽ യെസ് ബാങ്കിന്റെ അക്കൗണ്ട് നമ്പറിലേക്ക് നിങ്ങൾക്ക് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാം. അങ്ങനെയുള്ള പ്രൊവിഷൻസ് ഒക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. ഇതിന് നിങ്ങൾക്കൊരു നേരത്തെ പറഞ്ഞ AEPS നിങ്ങൾക്കൊരു ഫിംഗർ പ്രിന്റ് ഡിവൈസ് ആവശ്യമാണ്. ഇതും നെക്സസ് നിങ്ങൾക്ക് ഈ പാക്കേജിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.
അടുത്തതായി നമ്മൾക്ക് വേണ്ടത് നേപ്പാൾ മണി ട്രാൻസ്ഫർ അല്ലെ. നമ്മുടെ നാട്ടിൽ മണി ട്രാൻസ്ഫറിന് ഭയങ്കര ഡിമാൻഡാണ്. മണി ട്രാൻസ്ഫറിന് ഭയങ്കര ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ അന്യ സംസ്ഥാന തൊഴിലാളികൾ ഏറ്റവും കൂടുതലായി കേരളത്തിൽ നിന്ന് പണം പുറത്തേക്ക് അയച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവരുടെ എല്ലാ വീക്കെൻഡിലും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം അവിടുത്തെ തിരക്ക്. ഇപ്പൊ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്, കോവിഡ് സിറ്റുവേഷനിൽ അവരുടെ പണി കുറവാണ്, കുറെ അന്യ സംസ്ഥാന തൊഴിലാളികൾ റിട്ടേൺ പോയിട്ടുണ്ട്. എന്നിരുന്നാലും ഈ ഒരു പണത്തിന് പണം പുറത്തേക്ക് പോകുന്നതിന് ഒരു കുറവുമില്ല. ഈ ഒരു ബിസിനസ് വലിയൊരു ബിസിനസ്സാണ്. ഇതിനെ നമ്മൾ മണി ട്രാൻസ്ഫർ എന്ന് പറയും, മണി ട്രാൻസ്ഫർ ബിസിനസ്. ഇത് നേപ്പാളിലേക്ക് നേപ്പാളികൾക്ക് മണി ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു സംവിധാനം ICICI ബാങ്കിന്റെ ഈ ഒരു കിയോസ്കിലൂടെ നമുക്ക് അവൈലബിൾ ആണ്. ഇത് കൂടാതെ ഇന്ത്യയിലെ ഏത് ബാങ്കിലേക്കും, നേരത്തെ പറഞ്ഞത് ആധാർ എനേബിൾഡ് ആണ്, അതല്ലാതെ ഒരാൾക്ക് മറ്റൊരാളുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ മണി ട്രാൻസ്ഫർ ഉപയോഗിക്കാം. ഇപ്പൊ സപ്പോസ് ഒരാൾക്ക് അയാളുടെ വൈഫിന്റെ പേരിലെ അക്കൗണ്ടിലേക്ക് ഇപ്പൊ ബീഹാറിലേക്കോ ബംഗാളിലേക്കോ ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ അക്കൗണ്ട് നമ്പർ നിങ്ങൾ എടുത്തു തരുന്നു, നിങ്ങൾ ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇതിന് ചെറിയൊരു ബാങ്ക് ചാർജ് ഈടാക്കുന്നതാണ്. ഒരു 5 രൂപ മുതൽ 30 രൂപ വരെ ഇതിനൊരു ബാങ്ക് ചാർജ് ഈടാക്കുന്നതാണ്. ഈ ബാങ്ക് ചാർജ് കൂടാതെ ഒരു കമ്മീഷൻ നിങ്ങൾക്ക് കസ്റ്റമറുടെ കയ്യിൽ നിന്നും വാങ്ങിക്കാവുന്ന. ഇതൊരു വലിയ വോളിയം ബിസിനസ്സാണ്, 1-2 രൂപയുടെ ബിസിനസ് അല്ല, ഇതൊരു വലിയ വോളിയം ബിസിനസ്സാണ്. ഇപ്പോൾ തന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് ബിസിനസ് ചെയ്യുന്നത് തൃശ്ശൂർ അതുപോലെ തന്നെ എറണാകുളം ജില്ലയിലുമാണ്. ഇതുകൊണ്ട് മാത്രം ജീവിക്കുന്ന എത്രയോ എന്റർപ്രണേഴ്സും ഉണ്ട്. കാരണം വലിയൊരു വോളിയമാണ്. അത് മാത്രമല്ല, ഈ അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് ഏറ്റവും കൂടുതൽ നിങ്ങൾ ആ സർവീസ് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ നിങ്ങളെടുത്ത് വരും. നിങ്ങളൊരു ബംഗാളിയിലോ ആസാമിയിലോ ഒക്കെ ഒരു ബോർഡ് നിങ്ങൾ സെന്ററിന് പുറത്ത് വെക്കുക, അംഗീകൃത മണി ട്രാൻസ്ഫർ കേന്ദ്രം എന്നുള്ള ഒരു ബോർഡും കൂടി നിങ്ങൾക്ക് വെക്കാൻ പറ്റും. ഇപ്പോൾ ഈ ഒരു മണി ട്രാൻസ്ഫർ ചെയ്യുന്നതിന് നിങ്ങൾക്ക് ചെറിയൊരു സർവീസ് ചാർജ് ബാങ്കും അതിന്റെ ഏജൻസികളും വീതിച്ചെടുക്കുന്നുണ്ട്, ചെറിയൊരു എമൗണ്ട് കളക്ട് ചെയ്യുന്നുണ്ട്. സോ അതിന് പുറമേ ഉള്ളൊരു എമൗണ്ട് സർവീസ് ചാർജായിട്ട് നിങ്ങൾക്ക് വാങ്ങാം. ചെറിയ എമൗണ്ട് ബാങ്ക് നിങ്ങൾക്ക് കമ്മീഷനായിട്ട് തിരിച്ചു തരുന്നുമുണ്ട്. ഈ രീതിയിൽ മണി ട്രാൻസ്ഫർ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഒരു സംശയം നമുക്ക് വരാം അല്ലെ. നമ്മൾ വളരെ സിമ്പിളായിട്ട് ഗൂഗിൾ പേയിൽ കൂടെ ഒരാൾ വരുന്നു, അയാളുടെ മൊബൈൽ നമ്പർ വയ്ക്കുന്നു, നേരെ ചെയ്യുന്നു, അക്കൗണ്ടിലേക്ക് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും ഗൂഗിൾ പേ വഴി അല്ലെ. നമ്മളെല്ലാവരും ചെയ്യുന്നതാണ്. അത് മാത്രമല്ല, ഇതിന് ചാർജും വരുന്നില്ല. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ചെറിയൊരു ബാങ്ക് ചാർജ് വരുന്നുണ്ടെന്ന്. ഇതല്ലാതെ ഇതിൽ ചാർജും വരുന്നില്ല. ചിലപ്പോൾ നമുക്ക് സ്ക്രാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യാഷ് ഇങ്ങോട്ട് വരികയും ചെയ്യുന്നുണ്ട്. എന്താണ് ഗൂഗിൾ പേ വഴി ചെയ്താൽ പോരെ, നമുക്ക് എങ്ങനെയാണ് ഒരു സെന്റർ ഇട്ട് ഗൂഗിൾ പേ വഴി ചെയ്താൽ പോരെ? ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞിരുന്നു. അംഗീകൃത കേന്ദ്രങ്ങളും അതുപോലെ ബിസിനസ് ലോഗിനും അതുപോലെ പേഴ്സണൽ ലോഗിനും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്, നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത് വളരെ ഇല്ലീഗലാണ്. ഒരു കസ്റ്റമറുടെ പോലും ക്യാഷ് നിങ്ങൾ നിങ്ങളുടെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ പാടില്ല. ആ കസ്റ്റമർ ആരാണെന്ന് നിങ്ങൾക്കറിയില്ല, അയാൾ ഏത് അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്തതെന്ന് അറിയില്ല. അത് മാത്രമല്ല, ബിസിനസ് ചെയ്യുവാൻ വേണ്ടി ഒരിക്കലും നിങ്ങൾ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഉപയോഗിക്കരുത്, അത് ഭാവിയിൽ ഇൻകം ടാക്സ് ഇഷ്യൂസ് വരുത്തി വെക്കും. സോ അതുകൊണ്ട് തന്നെ നിങ്ങളൊരു കറണ്ട് അക്കൗണ്ട് എടുക്കണം. കറണ്ട് അക്കൗണ്ട് എടുത്താൽ പോലും നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് മറ്റൊരാളുടെ അക്കൗണ്ടിലേക്ക്, കറണ്ട് അക്കൗണ്ട് ഗൂഗിൾ പേയിൽ വർക്ക് ചെയ്യില്ല, കറണ്ട് അക്കൗണ്ട് എടുത്താൽ പോലും നിങ്ങൾക്ക് ഒരാൾക്ക് മറ്റൊരാളുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാൻ ഇല്ലീഗൽ തന്നെയാണ്. സോ അതിനുവേണ്ടിയാണ് RBIയുടെ അംഗീകാരത്തോടു കൂടി ഇത്തരം ബാങ്കിംഗ് കിയോസ്കുകളും മണി ട്രാൻസ്ഫർ കേന്ദ്രങ്ങളും ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ അവർക്ക് ഈ മണി ട്രാൻസ്ഫർ ഓപ്ഷൻ വഴി നിങ്ങൾക്ക് വളരെ ലീഗലായിട്ട് ബിസിനസ് അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് മണി ഏത് അക്കൗണ്ടിലേക്കും ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. ഇതാണ് നേരത്തെ പറഞ്ഞ മണി ട്രാൻസ്ഫർ ഔദ്യോഗികമായി ചെയ്യുന്നതും ബിസിനസ് ലോഗിൻ വഴി ചെയ്യുന്നതും അല്ലാത്തതും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. സോ മണി ട്രാൻസ്ഫറിന് നിങ്ങളുടെ ബാങ്കിംഗ് കേന്ദ്രത്തിൽ വളരെ ഒരു സാധ്യതയുണ്ട്. അടുത്തതായിട്ട് വരുന്നത്, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു APS പറഞ്ഞു, അതുപോലെ തന്നെ മറ്റൊരു കാര്യം, മറ്റൊരു ഡിവൈസ് കൂടിയുണ്ട്, മിനി ATM എന്നൊരു ഡിവൈസ്. പലരും കേട്ടിട്ടുണ്ടാവും മിനി ATM എന്നൊരു ഡിവൈസ്. ചെറിയൊരു ഡിവൈസാണ്, നമ്മുടെ കാൽക്കുലേറ്ററിന്റെ അത്ര വലിപ്പമുള്ളൊരു ഡിവൈസാണ്. ഈ ഡിവൈസ് നമ്മൾ മൊബൈലുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. മൊബൈല് ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. സാധാരണ നമ്മുടെ എല്ലാ സെന്റർ പല കേന്ദ്രങ്ങളിലും നമ്മൾ സ്വൈപ്പിംഗ് മെഷീൻ കാണാറുണ്ട് അല്ലെ. ഈ സ്വൈപ്പിംഗ് മെഷീൻ നമ്മൾ സ്വന്തമാക്കണമെങ്കിൽ ബാങ്കുമായിട്ടൊരു എഗ്രിമെന്റ് ചെയ്യണം. എഗ്രിമെന്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ സ്വൈപ്പിംഗ് മെഷീൻ വാങ്ങിച്ചു വെക്കുന്നു. ഇതിന് മന്ത്ലി ഒരു റെന്റ് ഉണ്ട് അല്ലെ, 250 രൂപ മുതൽ 500 വരെ റെന്റ് ഉണ്ട് ഒരു മന്ത്ലി. പല ബാങ്കുകൾക്കും ഡിപ്പെൻസ് ആണ് ഈ റെന്റിന്റെ താരിഫ് എന്ന് പറയുന്നത്. അതിനനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, മന്ത്ലി ഒരു റെന്റ് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പോകും. ഇത് കൂടാതെ ഓരോ സ്വൈപ്പിങ്ങിനും ഒരു നിശ്ചിത എമൗണ്ട് ബാങ്ക് പിടിക്കുന്നുണ്ട്. സ്വൈപ്പിംഗിൽ സ്വൈപ്പിംഗ് ചെയ്യുന്ന ആളുകളുടെ ഇൻഫർമേഷന് വേണ്ടി പറയുകയാണ്,
ഈ 2000 രൂപ വരെയുള്ള ചാർജുകൾ നിങ്ങൾക്ക് സ്വൈപ്പിംഗ് മെഷീനിൽ ഫ്രീ ആണ്. സ്വൈപ്പിംഗുകൾ സബ്മിഷനിൽ ഫ്രീ ആണ്, അതിന് ചാർജ് വരുന്നില്ല. ക്യാഷ് ഓൺലി എന്നുള്ളൊരു ഓപ്ഷൻ ഇട്ടുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൽ ചെയ്യാൻ പറ്റും. അത് ചെയ്തു കഴിഞ്ഞാൽ ചെറിയൊരു നോമിനൽ എമൗണ്ട് ബാങ്ക് തരുന്നുണ്ട്, ചെറിയൊരു എമൗണ്ട് നിങ്ങൾക്ക് തരുന്നുണ്ട്. അത് സ്വൈപ്പിംഗ് മെഷീന്റെ യൂസേഴ്സിനുള്ള ഇൻഫർമേഷൻ. പക്ഷെ 2000 മുകളിലുള്ള ഒരു ചാർജ് എന്ന് നിങ്ങൾ സ്വൈപ്പ് ചെയ്യുന്ന സമയത്ത് ഓരോ കാർഡിനും ഡിപ്പെൻഡ് ചെയ്തിട്ട്, ഓരോ ബാങ്കിനും ഡിപ്പെൻഡ് ചെയ്തിട്ട് ഒരു എമൗണ്ട് ബാങ്ക് കട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ സപ്പോസ് 10000 രൂപ നിങ്ങൾ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ 9800 മാത്രമേ ചിലപ്പോൾ കയറൂ, സോറി, അല്ലെങ്കിൽ 9750 രൂപ അവരെ സർവീസ് ചാർജ് ആയിട്ട് പോകും. ഇത് നോർമലി ഇത് ഉള്ളത് കൊണ്ട് തന്നെ പല സ്ഥാപനങ്ങളും ഒരിക്കലും സ്വൈപ്പിംഗ് പ്രൊമോട്ട് ചെയ്യാറില്ല. പക്ഷെ ഇത് വലിയ വലിയ സ്ഥാപനങ്ങളുടെ പ്രശ്നമല്ല, അവർക്ക് വലിയ ഒരു താരിഫ് ബാങ്ക് നൽകിയിട്ടുണ്ടാവും, അതുകൊണ്ട് തന്നെ അവർക്ക് വലിയ വലിയ സ്ഥാപനങ്ങളിൽ ഈ ചാർജ് വേവിയർ ഉണ്ട്. നമ്മളൊരു ചെറിയ ഷോപ്പ് ഇട്ടിരിക്കുകയാണെങ്കിൽ ഒരാൾ 100 രൂപയുടെ സാധനം വാങ്ങിച്ചു, സ്വൈപ്പ് ചെയ്യട്ടെ എന്ന് ചോദിച്ചാൽ, നമ്മൾ സ്വൈപ്പ് ചെയ്താൽ ആകെ 98 രൂപയെ നമുക്ക് കിട്ടൂ എന്നുള്ളൊരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ വ്യാപാരികൾ അതിന് തയ്യാറാവും. ഈ അവസ്ഥയിൽ ഈ മിനി എ ടി എമ്മിന് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഈ മിനി എ ടി എം എന്നുള്ള ഡിവൈസ്, ഇതിന് ഒരു വിലയുണ്ട്. സപ്പോസ് ഒരു വില ഒരു 6000 രൂപയാണെങ്കിൽ, ഈ 6000 രൂപ എടുത്ത് നമ്മൾ ഈ ഡിവൈസ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇത് ലൈഫ് ടൈം ആയിട്ട് പിന്നെ അതിന് വേറെ ചാർജുകളൊന്നുമില്ല. മന്ത്ലി ചാർജ് അടയ്ക്കേണ്ട, ഇയർലി ചാർജുകളിൽ വേറെ ചാർജുകളൊന്നുമില്ല. പിന്നെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, ഇതിൽ സ്വൈപ്പ് ചെയ്യുമ്പോൾ ചെറിയൊരു എമൗണ്ട് നിങ്ങൾക്ക് ലഭിക്കുകയാണ് ചെയ്യുക. ഒരു 1000 രൂപ സ്വൈപ്പ് ചെയ്താൽ 1001 രൂപ നിങ്ങൾക്ക് കിട്ടും. 10000 രൂപ സ്വൈപ്പ് ചെയ്താൽ 10010 കിട്ടും. ഇതിനും പല താരിഫുകളൊക്കെ ഉണ്ട്. ഈ താരിഫുകൾക്കനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സെറ്റ് ചെയ്യാം. 10 രൂപ വരെ മാക്സിമം നിങ്ങൾക്കൊരു സ്വൈപ്പിംഗിൽ കിട്ടും. പിന്നെ അടുത്ത പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ കാർഡിന്റെ ലിമിറ്റ് എത്രയാണോ അത്രയും നിങ്ങൾക്ക് സ്വൈപ്പ് ചെയ്യാം. ചില ബാങ്കുകൾ കാർഡിന്റെ ലിമിറ്റ് 10000 ആയിട്ട് റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ട്. ചില ബാങ്കിൽ 25000 ആണ്, ചിലർക്ക് 1 ലക്ഷം ഉണ്ട്, ചിലർക്ക് 2 ലക്ഷം ഉണ്ട്, ചിലർക്ക് അൺലിമിറ്റഡ് ഉള്ളതുണ്ട്. ആ ബാങ്കിന്റെ എത്രയാണോ അതിന്റെ എമൗണ്ട് സെറ്റ് ചെയ്തിരിക്കുന്ന അത്ര വരെ നിങ്ങൾക്ക് സ്വൈപ്പ് ചെയ്തെടുക്കാനുള്ള ഒരു പ്രൊവിഷൻ കൂടി ഇതിനകത്തുണ്ട്. അതായത് മന്ത്ലി ചാർജ് ഇല്ല, സ്വൈപ്പിങ്ങിന് ചാർജ് ഇല്ല. പക്ഷെ സ്വൈപ്പിങ്ങിന് ചാർജ് ഇല്ലാത്തത് ഓൺലി ഫോർ ഡെബിറ്റ് കാർഡാണ്. ക്രെഡിറ്റ് കാർഡിന് സ്വൈപ്പിങ്ങിന് 1.5% to 2% സർവീസ് ചാർജ് വരുന്നുണ്ട്. സോ ഈ രീതിയിൽ നിങ്ങൾക്ക് അതിന്റെ സേവനങ്ങൾ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു ATM മെഷീന്റെ ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇനി ചില കേന്ദ്രങ്ങളിൽ ഇത് ക്യാഷ് വിഡ്രോവൽ മെഷീനുമായിട്ടും വർക്ക് ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് ഇതിന് ATM മെഷീൻ എന്ന് പറയുന്നത്. ATM മെഷീൻ എന്ന് ആ പേര് വന്നതിന് കാരണം, പല കേന്ദ്രങ്ങളും ചില കസ്റ്റമർ വരും, ചില കസ്റ്റമർക്ക് ക്യാഷ് വിഡ്രോ ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ ആയിട്ട് ഇത് കൊടുക്കുന്നുണ്ട്. ചെറിയ നോമിനൽ കമ്മീഷൻ ഇതുകൊണ്ട് തന്നെ ഈ ഒരു ഷോപ്പ് ഉടമയ്ക്ക് ലഭിക്കുകയും ചെയ്യും. ഇപ്പൊ ഒരു കസ്റ്റമർ വരികയാണ്, ആ കസ്റ്റമർക്ക് ഒരു 1000 രൂപയുടെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്വൈപ്പ് ചെയ്തിട്ട് 1000 രൂപ നിങ്ങളുടെ വാലറ്റിലേക്ക് വരും. ഇത് വാലറ്റിലേക്കാണ് വരുന്നത്. ഈ സ്വൈപ്പ് ചെയ്യുന്ന എമൗണ്ട് നിങ്ങൾ ഡയറക്റ്റ് സ്വൈപ്പ് മെഷീനാണ് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് ഡയറക്റ്റ് വരുന്നത്. പക്ഷെ ഇതിൽ വരുന്നത് നിങ്ങളുടെ പോർട്ടലിലെ ഒരു വാലറ്റിലേക്കാണ് വരുന്നത്. ആ വാലറ്റിലേക്ക് പിറ്റേ ദിവസമാണ് വരിക. എല്ലാം അങ്ങനെ പിറ്റേ ദിവസമാണ് വരിക. ഈ പിറ്റേ ദിവസം നിങ്ങളുടെ വാലറ്റിൽ വന്ന എമൗണ്ട് നിങ്ങൾക്ക് ചെറിയൊരു നോമിനൽ കോസ്റ്റിൽ, ചെറിയൊരു കോസ്റ്റിൽ നിങ്ങളുടെ ഏത് അക്കൗണ്ടിലേക്കും ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു പ്രൊവിഷനുണ്ട്. സോ ഈ സ്വൈപ്പിംഗ് മെഷീൻ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരു ATM മെഷീനായിട്ട് വർക്ക് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഇപ്പൊ ഇതിന്റെ ഒരു സാധ്യത ഞാൻ നേരത്തെ പറഞ്ഞതുമായി ബന്ധപ്പെടുത്തി പറയട്ടെ. ഈ ഒരു കോവിഡ് സിറ്റുവേഷനിൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത പെൻഷൻ വാങ്ങുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകളുടെ എല്ലാവർക്കും ATM കാർഡ് ഉണ്ടാവുമല്ലോ. നിങ്ങൾ ഈ മെഷീനുമായിട്ട് ഒരു ആളെ അവരുടെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു കഴിഞ്ഞാൽ അയാൾക്ക് സ്വൈപ്പ് ചെയ്യാം, അയാൾക്ക് എന്ത് ചെയ്യാം, ക്യാഷ് എടുത്തിട്ട് നിങ്ങൾക്ക് അയാൾക്ക് കൊടുക്കാനും പറ്റും. നിങ്ങളുടെ അക്കൗണ്ടിൽ പിറ്റേ ദിവസത്തെ വിത്ത് കമ്മീഷനോട് കൂടി എമൗണ്ട് കയറുകയും ചെയ്യും. ഇതൊരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് കൂടിയാണ് അല്ലെ. ഇതൊരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് കൂടിയാണ്. ആസ് എ ബിസിനസ് മാൻ, ആസ് എൻ എന്റർപ്രണർ, ആസ് എ ബിസിനസ് നിങ്ങൾക്ക് സോഷ്യലി ഒരു റെപ്യൂട്ടേഷൻ കൂട്ടാനും പറ്റിയ ഒരു സംവിധാനം തന്നെയാണ് ഈ ഒരു സാഹചര്യത്തിൽ. സോ അത് മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക. മാക്സിമം യൂസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏറ്റവും അത്യാവശ്യമായ ഘടകം. ഗവൺമെന്റ് തന്നെ ആകെ ബുദ്ധിമുട്ടി നിൽക്കുകയാണ്, എങ്ങനെ ക്യാഷ് വിതരണം ചെയ്യും, എങ്ങനെ ആളുകൾ ക്യാഷ് എടുക്കും. ATM മെഷീന്റെ എണ്ണം തന്നെ നാട്ടിൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ ഇത് മാക്സിമം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രൊമോട്ട് ചെയ്യാം, ഇത് വെച്ച് ബിസിനസ് ഉണ്ടാക്കാം. ഇത് മാത്രമല്ല, ഈ ബാങ്കിങ് കിയോസ്കിൽ എടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, ഈ ഒരു സ്വൈപ്പിംഗ് മെഷീൻ നിങ്ങളുടെ തൊട്ടടുത്തുള്ള വ്യാപാരികൾക്കും നിങ്ങൾക്ക് റീസെൽ ചെയ്യാം. നിങ്ങളുടെ തൊട്ടടുത്തുള്ള വ്യാപാരി, ഒരു ചെറിയ ചെരുപ്പ് കടക്കാരൻ അല്ലെങ്കിൽ ഒരു പച്ചക്കറി കടക്കാരൻ, ഇവർക്കൊക്കെ എന്തുണ്ട്, ഈ ഓൺലൈൻ മണി എന്നൊരു ഇഷ്യൂ നല്ല നിലവിലുണ്ട്.
ഇപ്പോഴും നമ്മൾ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യേണ്ട സംഭവം ഓൺലൈൻ മണിയാണ്. കാരണം കോവിഡ് നോട്ടിലൂടെയും പകരാം എന്നുള്ളൊരു പ്രശ്നമുള്ളത് കൊണ്ട് കഴിയുന്ന അത്രയും ആളുകൾ നമ്മളൊക്കെ അനുഭവിക്കുന്ന കാര്യങ്ങൾ, പച്ചക്കറി പീടിക പോയാലോ അല്ലെങ്കിൽ മീൻ കടയിൽ പോയി കഴിഞ്ഞാലോ നമുക്ക് ഒരു സ്വൈപ്പിംഗ് മെഷീൻ യൂസ് ചെയ്യാൻ പറ്റില്ല, കാർഡ് യൂസ് ചെയ്യാൻ പറ്റില്ല, ലിക്വിഡ് ക്യാഷ് തന്നെ കൊടുക്കണം. ഇത് വളരെ രോഗം പരത്തുന്നതിനൊക്കെ കാരണമാകുന്നുണ്ട്, എന്തായാലും അറിയാം. സോ അതേ രീതിയിൽ നിങ്ങളുടെ ഏരിയയിലുള്ള എല്ലാ ബിസിനസ്മാൻമാരെയും നിങ്ങൾക്ക് അതിലേക്ക് പ്രൊമോട്ട് ചെയ്യാം. അവർക്ക് ഇതിൻ്റെ ഒരു ചെറിയൊരു ക്ലാസ് കൊടുത്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എക്സിസ്റ്റിംഗ് സ്വൈപ്പിംഗ് മെഷീനിലെ ആളുകളെ ഇതിലേക്ക് മാറ്റാം. അവർക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് സ്വൈപ്പിംഗ് യൂസ് ചെയ്യാനും പറ്റും, വളരെ സിമ്പിളായിട്ട് യൂസ് ചെയ്യാം. സോ ആ രീതിയിൽ ഇതിനൊരു 1 ഇയർ ഗ്യാരണ്ടി ഒക്കെ ഉള്ള നല്ലൊരു പ്രൊഡക്റ്റാണ്. ആ രീതിയിൽ നിങ്ങൾക്ക് ഒരു ATM എന്ന് പറയുന്ന ഒരു സംവിധാനം നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇതും കിയോസ്കിൽ ഉൾപ്പെടുന്ന ഒരു കാര്യമാണ്. പിന്നെ വരുന്നത് ക്രെഡിറ്റ് കാർഡ്. ക്രെഡിറ്റ് കാർഡിന്റെ ബില്ല് എന്ന് പറയുന്നത് പേയ്മെന്റ് ചെയ്യാനുള്ള ഒരു സൗകര്യം. പലർക്കും അത് ഓൺലൈനിൽ പേയ്മെന്റ് ചെയ്യാൻ കഴിയും, പക്ഷെ ഓൺലൈനിൽ പേയ്മെന്റ് ചെയ്യണമെങ്കിലും ബാങ്കിൽ ക്യാഷ് ഇല്ലാതെ നടക്കില്ല, ഉറപ്പല്ലേ. സോ ലിക്വിഡ് ക്യാഷ് ഉള്ള ആളുകൾ നിങ്ങളെ സമീപിക്കുന്നു. നിങ്ങൾക്ക് ഏത് ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡിന്റേക്കും നിങ്ങൾക്ക് പേയ്മെന്റ് അടയ്ക്കാൻ പറ്റും. ഇന്ത്യയിലുള്ള എല്ലാ ക്രെഡിറ്റ് കാർഡിലേക്കും നിങ്ങൾക്ക് മന്ത്ലി പേയ്മെന്റ് അടച്ചു കൊടുക്കാൻ പറ്റും. അതിനൊരു ചെറിയ സർവീസ് ചാർജ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ കസ്റ്റമർ അടുത്തുനിന്ന് കളക്ട് ചെയ്യാനും പറ്റും. അതോടൊപ്പം തന്നെ LIC പ്രീമിയം നിങ്ങൾക്ക് അടയ്ക്കാൻ പറ്റും, അതിനുള്ള സംവിധാനം കിട്ടും. പിന്നെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്നാണ്, ലോൺ EMI കളക്ഷൻ ഏജൻസി ആയിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ലോൺ EMI കളക്ഷൻ ഏജൻസി എന്ന് പറഞ്ഞാൽ ഇപ്പം ബജാജ് ഫിനാൻസ്, ഹീറോ ഫിൻകോപ്പ്, L&T ഫിനാൻസ്, ഇങ്ങനെ തുടങ്ങിയ പല ഫിനാൻസിന്റെ അടവ് തെറ്റുന്ന ആളുകൾ നിങ്ങളെടുത്ത് വന്ന് അടയ്ക്കാം. അല്ലെങ്കിൽ അടവ് മുൻകൂട്ടി അടയ്ക്കാൻ പറ്റുന്ന ആളുകൾ, ഇപ്പോൾ ഈ കോവിഡ് സിറ്റുവേഷനിൽ മൊറട്ടോറിയം പ്രഖ്യാപിച്ച സമയം, ഈ മൊറട്ടോറിയം പ്രഖ്യാപിച്ച സമയത്ത് ബാങ്കിൽ നിന്ന് EMI അധികവും കളക്ട് ചെയ്യപ്പെടുന്നില്ല. സോ ഈ മൊറട്ടോറിയം വേണ്ട എന്നുള്ള ആളുകൾക്ക് നിങ്ങളുടെ അടുത്ത് വന്ന് എന്ത് ചെയ്യാം, പേയ്മെന്റ് അടയ്ക്കാം. അതിനുള്ള ഒരു സംവിധാനം, ഓരോ പേയ്മെന്റിനും നിങ്ങൾക്കൊരു നിശ്ചിത കമ്മീഷൻ ആ ബാങ്ക് നിങ്ങൾക്ക് തരുന്നുണ്ട്. ഇപ്പോൾ ബജാജ് ഫിനാൻസ് ആണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ, കൂടുതൽ ട്രാൻസാക്ഷൻ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഭാവിയിൽ നിങ്ങൾക്ക് ബജാജിന്റെ ഒരു എക്സ്ക്ലൂസീവ് കളക്ഷൻ പോയിന്റ് ആയിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു സാധ്യത കൂടി നെക്സസ് നിങ്ങൾക്ക് ഒരുക്കി തരുന്നതാണ്. സോ ഈ രീതിയിൽ ലോണിന്റെ EMI കളക്ഷൻ ഏജൻസി ആയിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. ഇതൊന്നും കൂടാതെ ഈ ഒരു ബാങ്കിങ് എന്നുള്ള സിസ്റ്റം എന്ന് പറയുന്നത്, ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് നിങ്ങളെ ബേസിക് കാര്യങ്ങൾ, അതായത് റീചാർജസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ബിൽ പേയ്മെന്റ്, KCB ബിൽ പേയ്മെന്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടി അടങ്ങുന്ന ഒരു പാക്കേജ് ആയിട്ടാണ് നെക്സസ് നിങ്ങൾക്ക് നെക്സസ് ബാങ്ക് മിത്ര എന്നുള്ള ഒരു പാക്കേജ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സസ് ബാങ്ക് മിത്രയുടെ ഒരു റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ബ്രോഷർ ഉണ്ട്, ആ ബ്രോഷറിന്റെ ലിങ്ക് ഉണ്ട്, ആ ലിങ്കിൽ കൊടുത്തിട്ടുണ്ട്. കേരളത്തിൽ ഉടനീളം ഏകദേശം ഇപ്പോൾ 400 ചില്ല സെന്റേഴ്സ് നെക്സസിന്റെ സെന്റേഴ്സ് ആയിട്ടുണ്ട്. അതിന്റെ മാപ്പ് എവിടേക്കാണ് ഉള്ളത് എന്നുള്ള മാപ്പ് ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ കാണാം, നിങ്ങളുടെ നിയറസ്റ്റ് ഏതൊക്കെയാണുള്ളത്. ഇപ്പം നിങ്ങളൊരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നില്ല, നിങ്ങൾക്ക് ഇതിന്റെ സർവീസ് മാത്രം മതി എന്നിരുന്നാലും ഞങ്ങളുടെ തൊട്ടടുത്തുള്ള ഞങ്ങളുടെ നെക്സസ് കേന്ദ്രത്തിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ സർവീസ് അവൈൽ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് EMI അടയ്ക്കാനോ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ബിൽ അടയ്ക്കാനോ അല്ലെങ്കിൽ ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ആക്കാനോ അല്ലെങ്കിൽ മണി ട്രാൻസ്ഫർ ചെയ്യാനോ നിങ്ങളുടെ നിയറസ്റ്റ് ആയിട്ടുള്ള ഞങ്ങളുടെ സെന്ററിന്റെ ലൊക്കേഷൻ ഞങ്ങൾ വാട്സപ്പിലും ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ലിങ്കിൽ, ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എൻ്റെ മൊബൈൽ നമ്പർ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ സംശയങ്ങൾക്കും കാര്യങ്ങൾക്കും നിങ്ങൾ കമന്റ് ചെയ്യണമെന്നില്ല, നേരിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്യാം. വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. അതുപോലെ കേരളത്തിൽ നമുക്ക് ഓൾമോസ്റ്റ് 127 ഗ്രൂപ്പുകളുണ്ട്, 256 മെമ്പേഴ്സ് അടങ്ങുന്ന ഗ്രൂപ്പുകളുണ്ട്. അതിലൊരു ഗ്രൂപ്പിൽ ഞാൻ നിങ്ങളെ മെമ്പർ ആക്കുകയും ചെയ്യും. അതോടുകൂടി നിങ്ങൾക്ക് നെക്സസിന്റെ പുതിയ പുതിയ അപ്ഡേറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് അവൈൽ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ഈ ഒരു ബിസിനസ് മോഡൽ? നല്ലൊരു ബിസിനസ് മോഡലാണ്. പക്ഷെ ഇതിൽ ഒരു കാര്യം എനിക്ക് സ്പെസിഫൈ ആയിട്ട് പറയാനുള്ളത്, വലിയൊരു പ്രോഫിറ്റ് മോഹിച്ച് ആരും ഈ ബിസിനസ് മാത്രമായിട്ട് എടുക്കാൻ പാടില്ല. വലിയൊരു പ്രോഫിറ്റ് ഉണ്ടാവുന്ന ഒരു ബിസിനസ് അല്ലേ ഇത്. പക്ഷെ സോഷ്യൽ റെപ്യൂട്ടേഷനും അതുപോലെ തന്നെ നിങ്ങളുടെ ബിസിനസിന്റെ റെക്കഗ്നീഷൻ കൂട്ടുന്നതിനും നിങ്ങളൊരു എന്റർപ്രണർ എന്നുള്ള രീതിയിൽ നിങ്ങളെ എല്ലാവരും അറിയപ്പെടുന്നതിനും ഏറ്റവും നല്ലൊരു സാധനമാണ്, ഏറ്റവും നല്ലൊരു പ്രോജക്റ്റാണ് ഈ ഒരു ബാങ്കിങ് കിയോസ്ക് എന്ന് പറയുന്ന പ്രോജക്റ്റ്, ബാങ്കിങ് മിത്ര എന്ന് പറയുന്ന പ്രോജക്റ്റ്. കാരണം ജനങ്ങളുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഇറങ്ങി ചെല്ലുകയാണ്, ബേസിക് ആയിട്ടുള്ള ആവശ്യങ്ങൾ നിങ്ങൾ ഫുൾഫിൽ ചെയ്യുകയാണ്. അത് മാത്രമല്ല, മറ്റൊരു കാര്യം കൂടി പറയട്ടെ, ICICI ബാങ്കിന്റെ കിയോസ്ക് എടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് തൊട്ടടുത്തുള്ള ICICI ബാങ്കിന്റെ ബ്രാഞ്ചുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടാക്കാൻ പറ്റും. കാരണം നിങ്ങൾ അതിന്റെ കിയോസ്കാണ്. ഈ ബാങ്കുമായി സഹകരിച്ചുകൊണ്ട് നിങ്ങൾക്ക് അവിടുത്തെ ലോണിന്റെ കളക്ഷനും അതുപോലെ തന്നെ റിക്കവറിയും അതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും, അതുപോലെ ബാങ്കിൽ തിരക്ക് ഉണ്ടാവുന്ന സമയത്ത് നിങ്ങൾ അതിന്റെ ഏജൻസിയായിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് നിങ്ങളിലേക്ക് ആളുകളെ വിടാനും ഒക്കെ ഒരു സപ്പോർട്ട് ഉണ്ടാക്കിയെടുക്കാനും, അത് നിങ്ങളുടെ കഴിവ് പോലെയിരിക്കും. സോ നിങ്ങൾ ഇതിനെ വെല്ലിങ് ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഇതിന് ഇത് മെയിനായിട്ട് ഇത് എടുത്തിട്ട് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ളൊരു പ്രോഫിറ്റും ഉണ്ടാവും.
ഇതൊക്കെ നോമിനൽ കമ്മീഷൻസ് ആണ് വരുന്നത്. എന്നിരുന്നാൽ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് ബിസിനസിന്റെ കൂടെ ഇത് ചേർക്കുന്ന സമയത്ത് വലിയൊരു ബൂമിംഗ് ഉണ്ടാവും, നിങ്ങളുടെ വലിയൊരു റെപ്യൂട്ടേഷനും കൂടും, നല്ലൊരു ബിസിനസ് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, ഇത്രയാണ് മെയിൻ ആയിട്ടുള്ള വിവരങ്ങൾ. കൂടുതൽ വിവരങ്ങൾക്കായി എനിക്ക് വാട്സപ്പ് ചെയ്യുക, വാട്സപ്പ് നമ്പർ പിന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, വാട്സപ്പ് ചെയ്യുക, എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് അറിയിച്ചു തരികയാണ്. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇതുവരെ കണ്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും നിർബന്ധമായി സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് വേണ്ടി വരാനുണ്ട്. ഈ ഓൺലൈൻ മേഖലയിലുള്ള സ്പന്ദനം ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നു. So okay, anyway, I am signing off. Sajit Nair, thank you.